ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോസ് കാണാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേരളത്തിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീകൃഷ്ണൻ 1867 തൃശൂർ ജില്ലയിലെ ചാവക്കാടാണ് അദ്ദേഹം ജനിച്ചത് 1867 തൃശൂർ ജില്ലയിലെ ചാവക്കാട് ആണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് ഓർത്തിരിക്കുക കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് 1867 അദ്ദേഹം ജനിച്ചത് ചാവക്കാട് തൃശൂർ അദ്ദേഹം ജനിച്ചത് തൃശൂർ ജില്ലയിലെ ചാവക്കാട് ആണ് അപ്പോൾ മിതവാദി ശ്രീകൃഷ്ണൻ എന്ന് അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെട്ടത് 1913 മിതവാദി പത്രത്തിന്റെ ഉടമസ്ഥാവകാശം ശ്രീകൃഷ്ണൻ സ്വന്തമാക്കി അങ്ങനെ കോഴിക്കോട് നിന്നും മാസികയായി പ്രസിദ്ധീകരണം ആരംഭിച്ചു അങ്ങനെ മിതവാദിയുടെ ഉടമസ്ഥാവകാശം ശ്രീകൃഷ്ണൻ സ്വന്തമാക്കിയതിൽ പിന്നെയാണ് അദ്ദേഹം മിതവാദി ശ്രീകൃഷ്ണൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് 1913 മിതവാദിയുടെ ഉടമസ്ഥാവകാശം ശ്രീകൃഷ്ണൻ സ്വന്തമാക്കിയത് പിന്നീട് കോഴിക്കോട് നിന്നും മാസികയായി പ്രസിദ്ധീകരണം ആരംഭിച്ചു കോഴിക്കോട് നിന്ന് മാസികയായി പ്രസിദ്ധീകരണം ആരംഭിച്ചു അങ്ങനെ അതിൽ പിന്നെ അദ്ദേഹം മിതവാദി ശ്രീകൃഷ്ണൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി അപ്പോൾ തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ശ്രീകൃഷ്ണൻ തളി ക്ഷേത്ര സമരം അല്ലെങ്കിൽ തളി റോഡ് സമരം തളി ക്ഷേത്ര സമരം അല്ലെങ്കിൽ തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ശ്രീകൃഷ്ണൻ തളി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള വഴികളിൽ അവർണർക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ലംഘിച്ച് നടന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീകൃഷ്ണൻ PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് തളി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള റോഡുകളിൽ അവർണർക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ലംഘിച്ചു നടന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട് ഓർത്തിരിക്കുക അത് ശ്രീകൃഷ്ണനാണ് അപ്പോൾ തളി ക്ഷേത്ര സമരത്തിൽ പങ്കെടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീകൃഷ്ണൻ മിതവാദി എന്ന് അറിയപ്പെടുന്നത് ശ്രീകൃഷ്ണനാണ് വളരെ പ്രധാനപ്പെട്ടതാണ് PSC ചോദിച്ചിട്ടുള്ളതാണ് മിതവാദി എന്ന് അറിയപ്പെട്ടിരുന്നത് ശ്രീകൃഷ്ണനാണ് ഓർത്തിരിക്കുക കാലിക്കറ്റ് ബാങ്ക് എസ് എൻ ഡി പി ക്ലബ് ഇൻ കാലിക്കറ്റ് അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്നിവ സ്ഥാപിച്ചത് ശ്രീകൃഷ്ണനാണ് ഓർത്തിരിക്കുക കാലിക്കറ്റ് ബാങ്ക് SNDP ക്ലബ് ഇൻ കാലിക്കറ്റ് അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്നിവ സ്ഥാപിച്ചത് ശ്രീകൃഷ്ണനാണ് അതുപോലെ ഓർത്തിരിക്കുക ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് ശ്രീകൃഷ്ണനാണ് എന്നാൽ തത്വപ്രകാശിക സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രം ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ ഓർത്തിരിക്കുക തത്വപ്രകാശിക സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രം ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ എന്നാൽ ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് ശ്രീകൃഷ്ണൻ അപ്പോൾ പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം 1867 ചാവക്കാട് തൃശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് അതുപോലെ തന്നെ 1913 മിതവാദിയുടെ ഉടമസ്ഥാവകാശം അദ്ദേഹം സ്വന്തമാക്കി കോഴിക്കോട് നിന്നും മാസികയായി പ്രസിദ്ധീകരണം ആരംഭിച്ചു പിന്നീട് അദ്ദേഹം മിതവാദി എന്നാണ് അറിയപ്പെട്ടത് അപ്പോൾ മിതവാദി എന്ന് അറിയപ്പെട്ടത് ശ്രീകൃഷ്ണനാണ് തളി ക്ഷേത്ര സമരത്തിന് അദ്ദേഹം മുൻകൈയെടുത്തു അല്ലെങ്കിൽ തളി റോഡ് സമരത്തിന് അദ്ദേഹം മുൻകൈയെടുത്തു തളി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള റോഡുകളിൽ അവർണർക്കുണ്ടായിരുന്ന വിലക്ക് ലംഘിച്ച് നടന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീകൃഷ്ണൻ കാലിക്കറ്റ് ബാങ്ക് SNDP ക്ലബ് ഇൻ കാലിക്കറ്റ് അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്നിവ സ്ഥാപിച്ചത് ശ്രീകൃഷ്ണനാണ് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചതും ശ്രീകൃഷ്ണനാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മിസ്ട്രസ്സുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം എഴുതിയത് ശ്രീകൃഷ്ണനാണ് ഓർത്തിരിക്കുക മിസ്ട്രസ്സുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം എഴുതിയത് ശ്രീകൃഷ്ണനാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മിസ്ട്രസ്സുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം എഴുതിയത് ശ്രീകൃഷ്ണനാണ് 1930 മലബാർ ടെനൻസി ആക്ട് പാസ്സാക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ 1930 മലബാർ ടെനൻസി ആക്ട് പാസ്സാക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ അദ്ദേഹം 1938 മരിച്ചത് ഓർത്തിരിക്കുക അദ്ദേഹം മരിച്ചത് 1938 അപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മിസ്ട്രസ്സുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനങ്ങൾ എഴുതിയത് മിതവാദി ശ്രീകൃഷ്ണനാണ് 1930 മലബാർ ടെനൻസി ആക്ട് പാസ്സാക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ 1938 അദ്ദേഹം മരിച്ചത്